കരിമ എന്ന് പറയും, നെച്ചർ എന്ന് പറയും, പുള്ളിക്കരിമീൻ എന്ന് പറയും. വെയിലത്ത് കാക്ക പറക്കൂല, കാക്ക വരെ കറുത്തു പോവും. അമ്മാതിരി വെയിലാണ്. നമ്മളിതാ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നട്ടുച്ച, നട്ടുച്ച എന്ന് വെച്ചാല് ഒരു കാക്ക പോലും പറക്കാത്ത അത്രക്ക് വെയില്. ആ വെയിലത്ത് നമ്മൾ ഇറങ്ങിക്കണ്. കടലിൽ നോക്കോ, ഒരു മനുഷ്യനില്ല ട്ടോ കടലിലൊന്നും. ആകണ്ട് ഞാനും റാഫിക്ക് മാത്രം ഇവിടെ വീശുന്നവരായിട്ട്. കടലിൽ മറ്റു ബോട്ടുകളൊക്കെ ഉണ്ട്, അക്കാര്യല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഉദ്ദേശം വെച്ചാല് കൊറേ മീൻ പിടിക്കണം, അതല്ലെങ്കിൽ വലിയ മീൻ പിടിക്കണം എന്നുള്ളതൊന്നും അല്ല ഇന്നത്തെ ഉദ്ദേശം. ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ചാല് ഈ നട്ടുച്ചക്ക് നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന വെറൈറ്റി മീനുകൾ, വെറൈറ്റി എന്ന് വെച്ചാൽ സാധാരണ കിട്ടുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കിട്ടും നോക്കും. ആ കിട്ടുന്ന മീനുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നാണ് ലക്ഷ്യം. അത് മാത്രമല്ല, കേരളത്തിൽ 14 ജില്ലയിൽ ഇതിനൊക്കെ ചിലപ്പോൾ 28-56 പേരിലായിരിക്കും ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ആ പേരുകൾ എന്താണെന്ന് നിങ്ങൾ വേണം കമന്റ് ചെയ്ത് ഞങ്ങൾ അറിയിക്കാൻ. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മളെ മീനുകളൊക്കെ എത്ര എത്ര പേരുകളിലാണ് നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശർമ ഫിഷേഴ്സ്. ദിസ് ഇസ് ശർമ ശർമ. അപ്പൊ ഇതട്ടോ ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ കാക്ക കൊള്ളാത്ത വെയില് എളുപ്പമല്ല. നമ്മളപ്പൊ തൽക്കാലം ഡ്രസ്സൊക്കെ കൊണ്ട് മുഖൊക്കെ മൂടി സെറ്റായിട്ട് നിൽക്കാൻ പോണു. ഓക്കെ, കൂടുതൽ വെയില് കൊള്ളാൻ വയ്യ, വെയില് കൊള്ളാൻ നമ്മളെ റാഫിക്ക ഇവിടെ റെഡിയാണ്. ഇതേ എന്തായാലും നമുക്ക് കിട്ടുന്ന മീനുകളിലേക്ക് കിടക്കാം. റാഫിക്ക അവിടെ വല വീശിട്ടുണ്ട്, ആ വലയിൽ എന്തുണ്ട് നോക്കട്ടാ. അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതട്ടാ ഒരു അടിപൊളി വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ഇതിനെ കയ്യരിമ എന്ന് പറയും, നെച്ചർ എന്ന് പറയും, പുള്ളിക്കരിമീൻ എന്ന് പറയും, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയുന്നത് നമ്മളെ ഉഡൻ തന്നെ അറിയിക്കട്ടാ. അടിപൊളി, നല്ല രസമുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇത് വലിയൊരു ടേസ്റ്റുള്ള മീനൊന്നല്ല എങ്കിൽ പോലും അത്യാവശ്യം മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ ഈ കൊമ്പുകളുണ്ടാ, ഈ സാധനം കാണാൻ കയ്യുമ്പൊണ്ട ഏട്ടട മുള്ളു കുത്തിയതിനെക്കാട്ടും കടച്ചിലായിരിക്കും. പരിചയമില്ലാത്ത രഞ്ച ഹോസ്പിറ്റലൈസ്ഡ് ആവും. പരിചയമുള്ളവരാണെങ്കിൽ തന്നെ കയ്യുമ്പ മൂത്രയിക്കേണ്ടി വരുന്ന പറയാ, അജാതി കടച്ചിലായിരിക്കും. പക്ഷെ ഇവനാണെങ്കിൽ ഒരു പാവൻ മീനാണ്. കല്ലിൻ്റെ ഉള്ളിൽ കൈയിട്ടാൽ പോലും ഇവനിതായി മുള്ളക്കോ ദിക്കിങ്ങോട്ട് ഇങ്ങനെ നിന്നരും. തീരെ നമ്മൾ ഉപദ്രവിക്കാൻ താല്പര്യപ്പെടാത്തൊരു മീനാണ്. പക്ഷെ കൊണ്ട പിന്നൊന്നും നോക്കണ്ട, അസലി പണി കിട്ടും. ഇതട്ടോ ഫ്രണ്ട്സ്, നമ്മളിതാ അടുത്ത വെറൈറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനം ഇതണ്ടാ. ഇതിനെ ഞങ്ങൾ പറയാം വളോടി എന്നാണ്. വളോടി ആവോലിയുടെ വേറൊരു വേഷം എന്നൊക്കെ പറയാം വേണമെന്നുണ്ടെങ്കിൽ. കേട്ടോ, ആവോലിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള നല്ല ഷൈനിങ് ഉള്ള സ്കിന്നാണ്. നല്ല പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇതണ്ട താഴ്ഭാഗത്ത് ഉണ്ട് നല്ല മഞ്ഞ, കട്ട മഞ്ഞ കളറുണ്ട്. ഒരു അടിപൊളി സാധനം. ഞങ്ങൾ ഇതിനെ പറയാം വളോടി എന്നാണ്. വളോടി നിങ്ങൾ എന്ത് പറയുന്നുള്ള അറിയിക്കണേ. ഇതേട്ടാ ഇതിനെ കുറിച്ച് പറയുന്നില്ല, ഇത് ഏട്ട. കൂടുതൽ പറയാൻ മാത്രമൊന്നുമില്ല, നമുക്ക് എപ്പോഴും കിട്ടുന്ന ഏട്ട. ഇതേ കണമ്പ്, കണമ്പ് ഇതാ. ഇതും എപ്പോഴും കിട്ടുന്ന സാധനം തന്നെ കണമ്പ്. ഇതിനേം പലരും കണമ്പ് എന്ന് തന്നെ പറയാം. മാലാൻ എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങൾ എന്താ പറയുക വെച്ചാൽ പറയണേ, ഞങ്ങൾ മാലാൻ എന്ന് പറയും, കണമ്പ് എന്ന് പറയും. ഇതേട്ടാ നമുക്ക് വീണ്ടും ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ, നല്ല ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപോലെ ഇരിക്കുന്നുണ്ട്. ഇതിന് ഞങ്ങൾ പറയാം കൊമ്പങ്കാള എന്നാണ്. കൊമ്പങ്കാള നിങ്ങൾ എന്താ പറയുന്ന അറിയിക്കട്ടോ. അടിപൊളി സാധനം, നല്ലൊരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്ത പോലെ ഇരിക്കുന്നുണ്ട്. ജീവണ്ട് ചാറ. ഇത് നമുക്ക് സാധാരണ കിട്ടാറുള്ള മീനാട്ടാ പാര. പെട്ടെന്ന് ചാവും, വലയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ രണ്ടില്ല വായം തുറന്ന് നിൽക്കണം. ഇത് മുറിക്കുമ്പോഴേ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു മുള്ളുണ്ടാവും. ഇവിടെ നിന്ന് ഇവിടം വരെയും മുള്ളാണ് രണ്ട് സൈഡിലും. അതും കൂടെ നമ്മൾ മുറിച്ച് കളയണം കേട്ടോ. കുടിമംഗളെ കുടുങ്ങി, ചെറിയൊരു അറിഞ്ഞിൽ വില പുടിങ്ങിട്ടാ. വല്ലാണ്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് കുടുങ്ങിയുള്ള പ്രശ്നം വെച്ചാല് നമ്മളെ വലക്ക് പറ്റിയ സൈസാണ് ഇവര്, എല്ലാം കണ്ണിക്ക് കുടുങ്ങിക്കും. ഇതിന് ഇതിൽ നിന്ന് കൈച്ചിലാക്കണം നിങ്ങൾക്ക് കുറെ സമയം വേണം. അറിഞ്ചിലിട്ടാ ഞങ്ങൾ പറയുന്നതിന് അറിഞ്ചിൽ എന്നാണ്. ഇതിനല്ല വേറെന്തൊരു പേര് പറയില്ല റാഫിക്ക തെക്ക് ഭാഗത്ത്. ഒരു 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 മനുഷ്യന്റെ പേര് പറയല്ലോ, എന്താണ് അറിയില്ല. ആ എന്ത് നാരായണനാ, അല്ല നന്ദൻ, അല്ലേ നന്ദൻ, നന്ദൻ നന്ദൻ. ഇതേട്ടാ തെക്ക് ഭാഗത്ത് നന്ദൻ എന്ന് പറയുന്ന സാധനത്തിന് ഞങ്ങൾ ഇതിന് അറിഞ്ചിൽ എന്നാ പറയട്ടാ. ഇതേട്ടാ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് മുള്ളൻ, സാധാ മുള്ളൻ. ഞങ്ങളിവിടെ മുള്ളൻ എന്നാ പറയട്ടാ.
ഇത് ഉപ്പിട്ടങ്ങ് ഉണക്കിയാല് എന്റെ മോനെ കഞ്ഞി കുടിക്കാൻ ഇത് മാത്രം മതി, വേറെ ലെവൽ സാധനം. ട്രാഫിക്കാട് വീശലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നോക്കാം നമുക്ക് ഇനി എന്താണ് സ്പെഷ്യൽ സാധനം കിട്ടുക. നോക്കട്ടാ, കടല് കണ്ടില്ലേ വിജൃംഭിച്ച് കിടക്കുന്നത്? ഒരു കുഞ്ഞു മനുഷ്യനില്ല ഈ കടലില്. അങ്ങ് ലോങ്ങിലിതാ കാണുന്ന കുറെ വഞ്ചികൾ, കുറെ വള്ളങ്ങൾ, വീശിക്കാരും. ഒരു കാക്ക പറഞ്ഞ പോലെ തോന്നിയല്ലോ. കാക്കയല്ല അത്, പരുന്താണ്. ഈ വെയിലത്ത് കാക്ക പറക്കൂല, കാക്ക വരെ കറുത്തു പോകും. അമ്മാതിരി വെയിലാണ്, ചുട്ടുപഴുക്കുന്ന വെയിലാണ്. സമയം കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ 1:05 കണ്ട നട്ടുച്ച 1:05, 1:05 കഴിഞ്ഞ 1:07 ആയിരിക്കുന്നു. അജ്ജാതി വെയിലാണ്. ഈ വെയിലത്താണ് നമ്മളെ കളികൾ. അയ്യോ കുട്ടിങ്ങി മോനെ, നന്ദേട്ടാ ചതിച്ചല്ലോ, നന്ദേട്ടാ നിറച്ച് നന്ദനാണ്. ഇത് ഇത് നടത്തിയെടുക്കട്ടെ, വലയിന്ന് കഴിച്ചിലാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണാ കേസ്. അയ്യോ നല്ല വലുപ്പില്ലേ. കുടുങ്ങി മോനെ കുടുങ്ങി. അപ്പൊ ഇത് വല കുടഞ്ഞു കഴിഞ്ഞിട്ട് കാണാം കേസ്. ഷോർട്ട് ബ്രേക്ക്. അറിഞ്ചില് കുടുങ്ങിയ ഒറ്റയ്ക്ക് ഒരു രക്ഷയില്ല. ഒന്നെങ്കിൽ ഇത് തെങ്ങുമ്പോ കെട്ടണം, അല്ലെങ്കിൽ ഒരാൾ പിടിച്ചിരിക്കണം, എന്നിട്ട് മറ്റാൾ ഇതേപോലെ ഒന്ന് കൊടയണം. വേറെ വഴിയൊന്നുമില്ല. കുടുങ്ങിയിട്ടുള്ള സാധനം കണ്ടില്ലേ, വല ആകെ കെട്ടിപ്പഴഞ്ഞു കിടക്കും അതേപോലെ. പിന്നെ നമുക്ക് കിട്ടിയ സാധനം കേട്ടത്, ഒരു ഉഴുന്ന് വറ ഷേപ്പിൽ ഒരു ജെല്ലിൻ്റെ ഒരു സാധനം. ഈ സാധനം മീൻ്റെ മുട്ടൊന്നല്ല എന്ന് തോന്നുന്നു. സാധാരണ കൂന്തലിൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവുക, അതൊന്നല്ല. പക്ഷെ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്താന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ വീശില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റാഫിക്ക് ഇത് അവിടെ ഇപ്പോഴും വീശിക്കൊണ്ടേ ഇരിക്കണം, കാണില്ലല്ലോ പഹന. ഇതാ വീശിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ള മീനൊന്ന് കാണിച്ചു തരട്ടോ. ഇതണ്ട, ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളെ നന്ദനുണ്ടല്ലോ, ഏത് അറിഞ്ചില് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. കാരണം അരാപ്പയമ്മ, നമ്മൾ അരാപ്പയമ്മക്കുള്ള മീനൊന്നും നമ്മൾ ഇങ്ങനെ ആയാലും കളക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്തിട്ടേ ആവൂല്യ തവള ഇതണ്ട, കടൽ തവള. കടൽ തവള നമ്മളിത് ഇത് കുറെ നമ്മൾ അരാപ്പയമ്മക്ക് വേണ്ടിട്ട് ഒരുക്ക കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനിത് ഇങ്ങനെ വീർത്ത് വരും, വീർപ്പിക്കാൻ പോണു നമ്മള്. ഇവനിതാ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇരിക്കും. ഈ പഹേനൊരു വീർക്കലുണ്ട്, വീർപ്പിക്കാൻ പോകണ്ട നമ്മള്. വാ ഇതേ വീർക്കുന്നു, വീർത്ത് വീർത്ത് ഒരു ബോള് പോലെ ആവുക. അയ്യോ ഇവനെ നമ്മളെ പറ്റിച്ച് വീർക്കുന്നില്ല, കുറച്ച് വീർത്ത് ഒന്ന് താഴ്ത്തണപ്പോ വീണ്ടും താന്ന് പോയി. അപ്പൊ ഇത് ശരിക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടിരിക്കും. ഒരു ബോള് പോലെ വീർക്കും, വമ്പനായിട്ട് ഇങ്ങനെ വീർത്തു നിൽക്കൂട്ട. ഞങ്ങളിവിടെ തന്നെ തവള എന്നാ പറയാ, കടൽ തവള. ശരിക്കും അത് മീനാണ്, പക്ഷെ ഇതിനെ കടൽ തവള എന്നാട്ടാ ഞങ്ങള് പറയാം. അപ്പോ നിങ്ങൾ ഇതിനെന്ത് പറയുന്നുള്ളത് നമ്മളെ കമന്റ് ചെയ്ത് അറിയിച്ചോ കേട്ടാ. ഇതിനെയും നമ്മൾ കളയില്ല, സാധാരണ ഇത് ആരും തിന്നാൻ വേണ്ടി എടുക്കാറില്ല. പക്ഷെ നമ്മൾ കളയുന്നില്ല, നമുക്ക് ഇതിനാവശ്യമുണ്ട്. എന്താണെന്ന് അറിയാം, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ മീൻ കയറുന്നത്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിൽ തന്നെ ഞാൻ കുറെ ബഹളം വെക്കുന്ന നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമുക്ക് എന്തായാലും അടുത്ത പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പൊ കൂടുതലൊന്നും വൈകിക്കില്ല, നാളെ തന്നെ ഈ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കമിങ് സോൺ. ബൈ ബൈ.